എല്ലാ സങ്കീർത്തനങ്ങളും വിവിധതരം മാനുഷിക വികാരങ്ങളെ വളരെ സുന്ദരമായി അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവ കേവലം മാനുഷിക വികാരങ്ങളായിട്ട് മാത്രമല്ല, സമ്പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവിന്റെ ആത്മസംഗീതങ്ങളുടെ അകമ്പടിയോടെയാണെന്ന് മാത്രം. സങ്കീർത്തന ഗീതങ്ങളുടെ നിലയ്ക്കാത്ത അകമ്പടിയായി ക്രിസ്തുവെന്ന തമ്പുരുനാദം എന്നും ഉണ്ടാകും. അതുകൂടാതെ സങ്കീർത്തനങ്ങളുടെ വികാര തീവ്രത നമുക്ക് രക്ഷാകരമായി അനുഭവിക്കാനാവില്ല. ഇന്ന് സങ്കീർത്തനം 7, അത് ക്രിസ്തുനാഥന്റെ തന്നെ ശബ്ദമാണ്. ഏതെങ്കിലും പീഡിതനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അതിന് ഇത്ര തീവ്രത വരില്ല. കാരണം പരമനിഷ്കളങ്കനും പരമസത്യവുമായ ക്രിസ്തുവിന്റെ നെഞ്ചുരുക്കം തന്നെ ആകണമത്. ശ്ലീഹ പറയും പോലെ, ഒരു തെറ്റും ചെയ്യാത്തവനും അതിരങ്ങളിൽ വ്യാജം വിടരാത്തവനുമായ ക്രിസ്തു. 2 പത്രോസ് 1:22. പീഡാനുഭവ ആഴ്ചയുടെ സകല വേദനകളും വ്യതിരിക്തമായി കടുന്നോവായി തന്നെ ഈ സങ്കീർത്തനം വരച്ചിടുന്നുണ്ട്. ചതിയും ഒറ്റും തിരസ്കരണങ്ങളും വിധിയും വിയർപ്പും ചോരയും മർദ്ദനവും അപമാനവും മരണപ്പെടച്ചിലുമെല്ലാം. ഇന്ന് യോഹന്നാൻ 7 നാം വരുമ്പോൾ ക്രിസ്തുനാഥന് നേരെയുള്ള ഈ ഭീഷണികളുടെ, അവന്റെ ജീവന് വേണ്ടി വിരിച്ച കെണികളുടെ ആക്കവും പെരുക്കവും വ്യക്തമായി തന്നെ കണ്ടു തുടങ്ങും. ക്രിസ്തുവിന്റെ ആന്തരികാവസ്ഥകളിലേക്കുള്ള ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ സങ്കീർത്തനം നമുക്ക് തരുന്നത്. നാം എത്രയൊക്കെ സമുന്നതരായാലും അവനോളം നിഷ്കളങ്കതയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ വേദനകളെ തട്ടിച്ചു നോക്കേണ്ടത് ഈ സങ്കീർത്തന ദർപ്പണത്തിലൂടെയാണ്. എത്രയൊക്കെ സമുന്നതരായാലും അവനോളം നിഷ്കളങ്കരല്ലാത്ത നാം നമ്മുടെ വേദനകളെ തട്ടിച്ചു നോക്കണം ഈ സങ്കീർത്തന ദർപ്പണത്തിലൂടെ. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്ന മിസ്റ്റിക് സന്യാസി വര്യൻ തന്റെ ജീവിതത്തിലെ കുരിശനുഭവങ്ങളെ പുലുകിക്കൊണ്ട് പറഞ്ഞതുപോലെ, വേദനാജനകവും നനച്ചിരിക്കാത്തതുമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ ഓർത്ത് നിശബ്ദനായിരിക്കുക എന്ന്. ഇന്ന് ജെറമ്യ 11:18-20 ഈ ഒരു അനുഭവം ജെറമ്യയുടെ ആത്മവ്യഥകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ജെറമ്യയുടെ നിരവധി ഏറ്റുപറച്ചിലുകൾ അഥവാ വിലാപങ്ങളിൽ ആദ്യത്തേതാണത്. തീ തിന്നുകൊണ്ട് ജെറമ്യ ദൈവസന്നിധിയിൽ ചൊരിയുന്ന ഹൃദയഗതങ്ങൾ. യഹൂദ ചിന്തയിൽ ഒരു വാക്ക് ഉച്ചരിക്കുക എന്നാൽ ആ വാക്ക് സംഭവിക്കാനിടയാക്കുക എന്നാണ് അർത്ഥം. ജെറുസലേമിന്റെ ആസന്നമായ നാശത്തെ പ്രവചിക്കുക വഴി ജെറമ്യ ആ നാശത്തിന് കാരണമാകുന്നുവെന്ന് ജനം ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അപശകനം പോലെ ജെറമ്യ, അതിനാൽ അവൻ അവരുടെ കൈകളാൽ പീഡിതനാകുന്നു എന്നാണ് തന്റെ ശത്രുക്കൾ ഒടുങ്ങുക എന്ന കൈപ്പേറിയ ചോദ്യമാണ് അവൻ ഉതിർക്കുന്നത്. ഇനിയും എത്ര നാൾ? ദൈവം ആ ചിന്താരീതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും അവന്റെ ഹൃദയവേദന കാണാതെ പോകുന്നില്ല. ജെറമ്യയുടെ ഗ്രന്ഥം അവസാനിക്കുന്നത് പോലും ജെറമ്യയുടെ പ്രതിയോഗികളുടെ പതനത്തെ കൂടി കുറിച്ചുകൊണ്ടാണ്. ഇന്ന് ലൂക്ക 8:15 പറയുന്നൊരു കാര്യം ഇവിടെ ശ്രദ്ധാപൂർവം കേൾക്കണം. നിർമ്മലവും സത്യസന്ധവുമായ ഹൃദയത്തോടെ ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവർ ഫലം പുറപ്പെടുവിക്കുമെന്ന് കാർപോ ഫോറോസ്, ഫലമണിയുന്നവർ. ക്രിസ്തുവാം തായ്തണ്ടിലേക്ക് ചേർന്ന് നിൽക്കുന്ന മുന്തിരിവള്ളികൾ പോലെ, യോഹന്നാൻ 15. ദൈവനദിക്കരയിൽ വേരോടിയ വൃക്ഷങ്ങൾ പോലെ, സങ്കീർത്തനം 1. ജെറമ്യ 17:8. അത് വെയിൽ കനത്താലും ചുട്ടുപൊള്ളിയാലും വാടിത്തളർന്നു പോകില്ല. ഇന്ന് നാഥന്റെ അധികാരത്തെയും അവന്റെ വാക്കുകളുടെ സാങ്കത്യത്തെയും കുറിച്ചുള്ള ഒരു അവിശ്വാസം അവന്റെ പ്രതിയോഗികളെ ഒരു തർക്കത്തിൽ കൊണ്ടെത്തിക്കുന്നു. യോഹന്നാൻ 7:40-53. അവനൊരു പ്രവാചകനാണെന്ന് ജനം കരുതുമ്പോഴും ഗലീലിയയിൽ നിന്ന് പ്രവാചകർ ഉണ്ടാകില്ല എന്ന് ശഠിച്ചുകൊണ്ട് അവർക്കിടയിൽ തർക്കമുണ്ടാകുന്നു. വിഘടനം, സ്കീസ്മ. ഈശോ വളർന്നത് ഗലീലിയയിലെ നസ്രത്തിലായിരുന്നെങ്കിലും അവന്റെ ജന്മദേശം അവന്റെ പിതാവിന്റെ തന്നെ ജന്മദേശമാണ്. അതാണ് യഹൂദ വഴക്കം. അതിനാൽ അത് യൂദായിലെ ബദ്ലഹേമാണ്, ദാവീദിന്റെ നഗരം. ദാവീദ് പുത്രനായ ജോസഫും അവിടെ നിന്ന് തന്നെ വരുന്നു. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നല്ലോ അതെല്ലാം. സത്യത്തിൽ ഇതൊരു ദേശത്തെക്കുറിച്ചുള്ള തർക്കമല്ല, ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയെ മനസ്സിലാകാതെ പോകുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയെ തിരസ്കരിക്കുന്നവർ പലപ്പോഴും അവന്റെ ജന്മദേശത്തെയും പൈതൃകത്തെയും ആധാരമാക്കുന്നത്. ഗലീലിയക്കാരൻ, ജോസഫിന്റെ മകൻ, വടക്കൻ ഗോത്രക്കാരൻ. യോഹന്നാൻ 1:46-6:42. ജോസഫ് ദാവീദ് വംശത്തിലെ ഒരു വ്യക്തി മാത്രമല്ല, ദൈവിക വാഗ്ദാനത്തിന്റെ വാതായനം കൂടിയാണെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. അതിനാൽ അവന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഈശോ അവർക്ക് രക്ഷകനായി അനുഭവപ്പെടുന്നുമില്ല. യേശുനാഥൻ നിയമം തെറ്റിക്കുന്നു എന്ന് ആരോപിക്കുന്നവർ തന്നെ ആ നിയമം തെറ്റിച്ചുകൊണ്ട് അവനെ വിധിക്കാൻ ഒരുങ്ങുന്നു, നിക്കോദേമോസിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ. നീയും ഗലീലിയനാണോ? അവർ അവനോട് ചോദിക്കുന്നു. ഗലീലിയയിൽ നിന്ന് പ്രവാചകന്മാർ ഉണ്ടാകില്ലായിരിക്കാം, ശരിയാകാം. ഇത് കേട്ടാൽ തോന്നും യൂദായിൽ നിന്നുള്ള പ്രവാചകരെയെല്ലാം ഇവർ പൂവിട്ട് പൂജിച്ചിരുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ജെറമ്യയ്ക്ക് കണ്ണീർ തൂകേണ്ടി വരില്ലായിരുന്നല്ലോ.